അതിസുപ്രധാനമായ സംഭവങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാതെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛക്കനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുകയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ. ദേശീയ പ്രാദേശിക വാർത്താ ചാനലുകൾ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ചർച്ചകൾ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയും മറ്റുള്ളവ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് ഒരു പതിവായി മാറ്റിയിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ സുശാന്ത് കങ്കണ വിഷയങ്ങൾ നുണകളുടെ മറവിൽ ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ സ്വർണ്ണക്കടത്ത്, ഖുറാൻ തുടങ്ങിയ വ്യാജ വാർത്തകൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് കേരളത്തിലെ വാർത്താ ചാനലുകൾ ചെയ്യുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇത്തരത്തിൽ വിഷയങ്ങളുടെ സത്യാവസ്ഥ മൂടിവെച്ചുകൊണ്ടുള്ള പ്രഹസനങ്ങളാണ് ഇവരുടെ വാർത്താ സംപ്രേഷണ പരിപാടികൾ. ഇങ്ങനെ മൂടിവെക്കപ്പെടുന്ന ചില വാർത്തകളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. കോവിഡ് പശ്ചാത്തലത്തിൽ യാതൊരു മുന്നൊരുക്കങ്ങളും തന്ത്രപ്രധാനമായ ചർച്ചകളും നടത്താതെ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന്റെ പരിണിത ഫലമായി ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കാണ് പലായനം ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ പലായനം ചെയ്തവരിൽ എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചൊന്നും യാതൊരു കണക്കുമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചത്. GDP വളർച്ചാ നിരക്ക് -23 കൂപ്പുകുത്തിയത് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് GST നോട്ടു നിരോധനത്തെയും പോലുള്ള മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ മൂലമാണെന്നുള്ള സത്യം എത്ര മാധ്യമങ്ങളിൽ വാർത്തയായി. ചൈന ഇന്ത്യൻ അതിർത്തി കടന്ന് ലഡാക്കിൽ കേരളത്തിന്റെ ആകെ വിസ്തൃതിയേക്കാൾ അധികം ഇടങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ പോലും തയ്യാറാകാതിരുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ചൈനക്കനുകൂലമായി എടുത്ത ഈ നിലപാടിനെ എത്ര മാധ്യമങ്ങൾ ചോദ്യം ചെയ്തു. COVID-19 പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി CAG ഓഡിറ്റ് പോലും ബാധകമല്ലാത്ത PMKS എന്ന അത്യന്തം ദുരൂഹമായ ഫണ്ട് പ്രഖ്യാപിച്ചത്. PMNRF എന്ന ഒരു ഫണ്ട് പണ്ട് മുതൽക്കേ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് പുതിയ ഒന്ന് എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഡൽഹിയിൽ കലാപത്തിന് ആഹ്വാനം ചെയ്ത കപിൽ മിശ്രക്കെതിരെ വീഡിയോ അടക്കമുള്ള തെളിവുകൾ ഉണ്ടായിട്ടും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. പകരം ഭരണഘടനയെക്കുറിച്ചും സമാധാനപരമായി സമരം ചെയ്യേണ്ടുന്നതിനെക്കുറിച്ചും സംസാരിച്ച വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിനെയും CPIM നേതാവ് സീതാറാം യെച്ചൂരിയെയും കോളേജ് പ്രൊഫസർമാരെയും വ്യാജ തെളിവുകൾ ചമച്ച് അറസ്റ്റ് ചെയ്യുന്നതും ഒരു വാർത്താ ചാനലുകളും പ്രൈം ടൈം ചർച്ചകൾക്ക് വിഷയമാക്കുന്നുമില്ല. സ്വർണം കടത്തിയത് ഡിപ്ലോമാറ്റിക് ബാഗിലല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ കേന്ദ്രമന്ത്രി V. മുരളീധരനെ കേന്ദ്രം തന്നെ തിരുത്തി. തന്നെക്കൊണ്ട് ഇക്കാര്യം പറയിക്കാൻ ജനം TV എഡിറ്റർ അനിൽ നമ്പ്യാർ ശ്രമിച്ചു എന്ന സ്വപ്നയുടെ മൊഴിയും കേരളത്തിലെ വാർത്താ ചാനലുകൾക്ക് വിഷയമേയല്ല. UAE അറ്റാഷെ മുണ്ടും പൊക്കി ഓടിയ വഴിയിൽ പുല്ലുപോലും മുളക്കില്ല എന്നത് പരമമായ സത്യം. കോവിഡ് പ്രതിസന്ധിയുടെ മറവിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണ് കേന്ദ്രം. അംബാനിയുടെ ജിയോയ്ക്ക് വേണ്ടി BSNL കൂടി തകർക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. ISRO പോലും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തെക്കുറിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾ വാർത്ത നൽകിയതായി നിങ്ങൾ കണ്ടോ? നാം തിരസ്കരിച്ച സകലമാന ഫ്യൂഡൽ വ്യവസ്ഥകളിലേക്കും തിരിച്ചു നടക്കുകയാണ് നമ്മുടെ രാജ്യം. തൊഴിൽ നിയമങ്ങൾ ഒക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് നിയമപരമായി കൊടുക്കാനുള്ള GST കോമ്പൻസേഷൻ പോലും കേന്ദ്രം നൽകുന്നില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വന്തമായി ഏറ്റെടുത്ത് നടത്തുന്ന സംസ്ഥാന സർക്കാരുകൾക്കാണ് ഈ 8 പണി കിട്ടിയിരിക്കുന്നത് എന്നും നമ്മൾ ഓർക്കണം. പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകാൻ മാത്രം പര്യാപ്തമായ വലിയ പ്രൊജക്ടുകൾ ആരംഭിക്കുമ്പോൾ ഉണ്ടാകേണ്ട എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നിയമങ്ങളിൽ വെള്ളം ചേർക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം തടയാൻ എന്ത് നടപടികളാണ് നമ്മുടെ മാധ്യമങ്ങൾ കൈക്കൊണ്ടത്? പാർലമെന്റിൽ നിന്നും ചോദ്യോത്തരവേള പോലും എടുത്തു കളഞ്ഞിരിക്കുന്നു. കാശ്മീരിലെ സമാധാന അന്തരീക്ഷം നശിപ്പിച്ച് ഇന്നും തുടരുന്ന ഫാസിസ്റ്റ് നടപടികൾ പുറം ലോകം അറിയുന്നു പോലുമില്ല. രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയിട്ടില്ല എന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും 2G ഇന്റർനെറ്റ് പോലും ലഭിക്കാതെ ഓൺലൈൻ പഠനം മുടങ്ങി നിൽക്കുന്ന കാശ്മീരിലെ വിദ്യാർത്ഥികളുടെ പരിതാപകരമായ അവസ്ഥ ആരും എവിടെയും എഴുതി കണ്ടുമില്ല. പേര് വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം വാരിക്കോരി നൽകാൻ മോഡി സർക്കാർ ഉണ്ടാക്കിവെച്ച ഇലക്ട്രൽ ബോണ്ട് പരിപാടിയിലൂടെ രാജ്യത്തൊഴുകിയ കോടികൾക്ക് ആര് കണക്ക് പറയും? സംസ്ഥാനത്തെ മുസ്ലിമിനെയും ദളിതനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും വെടിവെച്ചു കൊല്ലാനും അധികാരമുള്ള യോഗിയുടെ പുതിയ സേന വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ കൊന്നുതള്ളിയ ജീവനുകൾക്ക് ഒരു കൈയും കണക്കുമില്ല. കോർപ്പറേറ്റുകൾ നാടുഭരിക്കുന്നു, അവരുടെ പിണിയാളുകളായി മാധ്യമങ്ങൾ പടപ്പുറപ്പാടിനിറങ്ങുന്നു. അപ്പോൾ സത്യങ്ങൾ കുഴിച്ചു മൂടപ്പെടും. ഇവിടെ പറഞ്ഞതൊക്കെ വളരെ അടുത്ത കാലത്ത് മാത്രം മൂടിവെക്കപ്പെട്ട ചില വാർത്തകൾ മാത്രമാണ്. കഴിഞ്ഞ 6 വർഷത്തെ കണക്കെടുത്താൽ 600 പേജിൽ തികയാത്ത ഒരു പുസ്തകം ഇറക്കേണ്ടി വരും നമ്മൾ.